നമസ്കാരം, സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പറയാനുള്ളത്, ജനങ്ങളൊക്കെ വളരെ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്കാണ് ഇന്നത്തെ കാലഘട്ടം നീങ്ങേണ്ടത്. അതിനെല്ലാവരും ആത്മീയമായ ഒരു അംശത്തെ പുനരുജ്ജീവിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ പിറകെ മാത്രം സഞ്ചരിക്കുന്ന മനുഷ്യരാണ് ഇപ്പോൾ കൂടുതലായിട്ടൂടെ ഉണ്ടാകുന്നത്. ഈശ്വരീയമായ ചിന്തകളെ മാനസികമായി ഉദ്ദീപിപ്പിക്കുവാനും അത് ജ്യോതിർപൂർണമാക്കുവാനും ശ്രമിക്കുന്നവർ വളരെ കുറവാണ്. സമയമില്ലാത്ത മനുഷ്യർ ഓടുകയാണ്, അമ്പലത്തിലേക്ക് ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, വളരെ വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടും പോലെ ഓടുന്നു. അതാണ് ഇന്നത്തെ പ്രാർത്ഥന. പോരാ, ക്ഷേത്രതലങ്ങളിലെത്തിയാൽ ഈശ്വരീയമായ സന്നിധിയിലെത്തി എന്ന വിശ്വാസം ആദ്യം ഉണ്ടാകണം. നമ്മളെ ഈ പ്രപഞ്ചത്തിലേക്ക് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപിലാണ് നാം നിൽക്കുന്നതെന്ന് ബോധമുണ്ടാകണം. അതിനെ മനസ്സിലേക്ക് ആവാഹിക്കുവാനുള്ള ശ്രമം നടത്തണം. ഭക്തി പുരസരം വളരെ ഒക്കുമെങ്കിൽ ആ ദേവൻ്റെയോ ദേവിയുടെയോ കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കണം. അല്പസമയം വളരെ മനസ്സ് തുറന്ന്, കണ്ണു തുറന്ന് ദേവന് മുമ്പിൽ, ദേവിക്ക് മുൻപിൽ പ്രാർത്ഥനയോടെ നിൽക്കണം. ശേഷം നമ്മുടെ വിഷമങ്ങളൊട്ടാകെ പറഞ്ഞ് വളരെ വളരെ നോവും നൊമ്പരങ്ങളും ഒക്കെ ദേവദേവി സവിധത്തിൽ അവതരിപ്പിക്കണം. അവതരിപ്പിച്ച് കഴിയുമ്പോൾ അതിനുള്ള ഫലം തരും. തീർച്ചയായും ഇനി ഞാൻ പറയാൻ പോകുന്ന 13 നാളുകൾ കുതിച്ചുയരാൻ പോകുന്ന വർഷമാണ് 2024. ജന്മസാഹചര്യം കൊണ്ടും രാശി വ്യവസ്ഥകൾ കൊണ്ടും വളരെ ഗംഭീരമായി ഉയരാൻ പോകുന്ന നാളുകാരാണ് ഈ 13 നാളുകാർ എന്ന് പറയുന്നത്. ആ 13 നാളെന്ന് പറയുന്നത് അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർദം, ഉത്രം, അത്തം, വിശാഖം, മൂലം, പൂരാടം, തിരുവോണം, അവിട്ടം, പുരുരുട്ടാദി തുടങ്ങിയ നാളുകളാണ്. തീർച്ചയായും ഈ 13 നാളുകൾക്ക് 2024 ഒരു വലിയ ഉണർവ് തന്നെയാണ്. കുതിച്ച് ഉയരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന വർഷം കൂടിയാണ്. നമ്മൾ പറഞ്ഞ 13 നാളുകാർക്ക് വസന്തകാലം തന്നെയാണ് ജീവിതത്തിൽ. അതിന് യാതൊരു മാറ്റവുമില്ല. നമ്മൾ പറയുമ്പോൾ ഒരു ഭാഗ്യദായകമായ നിമിഷത്തിൽ ചില ചെറിയ വിഷമങ്ങൾ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ ചില വിഷമങ്ങളൊക്കെ അനുഭവപ്പെട്ടു എന്ന് വരാം. ആ വിഷമങ്ങൾ കാര്യമാക്കാതെ മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ്. നമുക്ക് വന്നു ചേർന്ന ചില വിഷമങ്ങൾ കാര്യമായി പോയാൽ പിന്നെ അതിൻ്റെ പിറകെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. നമുക്ക് വന്നു ചേരാൻ കഴിയുന്ന ഭാഗ്യ ഉദയത്തെ നമുക്ക് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന സന്ദർഭമായിരിക്കും അത്. ഒരു നന്മ പോലെ തന്നെ തിന്മയും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന അതൊരു വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. അതൊരു പ്രപഞ്ച വ്യവസ്ഥയാണ്. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന നന്മയെ നമ്മൾ കണ്ടെത്തി, ഈശ്വരീയമായ ഭജനത്തിലൂടെ നമ്മൾ കണ്ടെത്തി, അതിനെ നമ്മൾ സ്വന്തമാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പിന്നാമ്പുറത്തുകൂടി വരുന്ന ഒരു ബുദ്ധിമുട്ടുകളെയും നമ്മൾ ഏറ്റെടുക്കാതെ ഇരിക്കുക. 2024 തീർച്ചയായും വിവാഹ സൗഭാഗ്യം, പ്രണയം സഫലീകരിക്കാതെ പോയ ആളുകളുണ്ട്. അത് സഫലീകരിക്കുന്ന വർഷമാണ് 2024. ഞാൻ ഈ പറഞ്ഞ 13 നാളുകാർക്ക് പ്രണയം സഫലീകരിക്കുന്ന വർഷമാണ്. അതുപോലെ തന്നെ വിവാഹം മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ വിവാഹം മുടങ്ങും. ഇനി ദോഷപരമായ വ്യവസ്ഥകളിലൂടെയാണ് വിവാഹം മുടങ്ങിയതെങ്കിലും ആ ദോഷമായ വ്യവസ്ഥകളെ അകറ്റിക്കൊണ്ട് നിങ്ങൾക്കൊരു വിവാഹം വന്നു ചേരും. അതുപോലെ വളരെ വഴക്കും പ്രശ്നങ്ങളുമൊക്കെയായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന കുടുംബ സാഹചര്യങ്ങൾ അത് മാറി വളരെ സന്തോഷകരമായൊരു, ആഹ്ലാദകരമായൊരു ജീവിത സാഹചര്യത്തിലേക്കെത്തും. പിന്നെ സാമ്പത്തികമായ നേട്ടം, അതിന് യാതൊരു മാറ്റവുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുടങ്ങിക്കിടന്ന് കിടക്കുന്ന പല സാമ്പത്തിക ഇടപാടുകളും നമുക്ക് നമ്മുടെ കൈകളിലേക്കെത്തും. പിന്നെ ഈ പറയുന്ന ചിട്ടികൾ, വലിയ ചിട്ടികൾ, അത് നമ്മുടെ കൈകളിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ വിദേശീയരായിട്ടുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ളവരോ ഒക്കെ നമുക്ക് ഒരു നല്ല തുക നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കും. അതിന് ചില സാഹചര്യങ്ങൾ ഒത്തുചേരും. അങ്ങനെ ഒത്തുചേരുന്ന വർഷമാണ് 2024. വിദേശീയരായ സുഹൃത്തുക്കൾ, നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു അത്യാവശ്യം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് നടത്തപ്പെടാൻ വേണ്ടിയിട്ട്, നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിച്ചു ചോദിക്കാതെ നമുക്കൊരാവശ്യം വരുമ്പോൾ ആ ആവശ്യത്തിനുള്ള പണം വിദേശീയരായ സുഹൃത്തുക്കൾ തരാം. ഒരിക്കലും അത് തിരിച്ചു കൊടുക്കേണ്ടാത്ത തരത്തിലേക്കുള്ള പണമായിരിക്കും എത്തുന്നത്. അങ്ങനെയൊക്കെയുള്ള സൗഭാഗ്യങ്ങൾ അത് നമുക്ക് ഈ വർഷം വന്നു ചേരും. ഈ 13 നാളുകാർക്ക് ഏതാണ്ട് 11 വർഷങ്ങളായിട്ട് ഈ 13 നാളുകാർ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെനിക്കറിയാം.
നമ്മുടെ നോട്ടത്തിലും കാര്യത്തിലും 13 വർഷങ്ങളായി 11 വർഷങ്ങളായി ഒക്കെ ദുഃഖങ്ങൾ പൂർണ്ണമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഈ നാടുകാർ. ആ ദുഃഖങ്ങളെല്ലാം നന്നായി അകലാൻ പോവുകയാണ് ഈ 2024 എന്ന് പറയുന്നത്. പിന്നെ ജോലിക്കുള്ള തടസ്സം, ജോലി ലഭിക്കേണ്ടതായിരുന്നു കയ്യിൽ വന്ന് തട്ടിപ്പോയി, ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് പ്രധാനമായും ഗവൺമെൻറ് ജോലി തന്നെ ഇല്ലെങ്കിൽ അതിന് തത്തുല്യമായ ജോലി ലഭിക്കും, നല്ല സാലറിയോടുകൂടി ഈ വർഷം മുതൽ മുൻപോട്ട് നീങ്ങാനാകും. അതാ പറഞ്ഞ് ഈ നാളുകാർ കുതിച്ചുയർന്ന നാളുകാരാണ്. വളരെ വേഗത്തിൽ ഒരുപാട് ഒരുപക്ഷേ ജാതകം പരിശോധിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ചിന്തിക്കപ്പെടുമ്പോൾ ചില ദോഷങ്ങളോ ചില വ്യവസ്ഥകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞ ദൈവഭജനത്തിൽ ഇല്ലാണ്ടാവും. അങ്ങനെ ഇല്ലാണ്ടാകുന്ന ഒരു വർഷമാണ് ഈ 13 നാളുകൾക്ക് 2024 എന്ന് പറയുന്നത്. ശിവക്ഷേത്രത്തിലേക്ക് പോവുക. ശിവക്ഷേത്രത്തിലെത്തിയാൽ ധാരയും പിൻവിളക്കും മൃത്യുഞ്ജയ അർച്ചനയും നടത്തുക. ഭഗവാൻ ശ്രീകൃഷ്ണ സവിധത്തിലെത്തി ത്രിമധുരവും തുളസിമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ എത്തി അവിടുത്തെ പ്രധാന വഴിപാടുകൾ, ഭഗവതി സേവ പോലെയുള്ള പ്രധാന വഴിപാടുകൾ നടത്തുക. ശേഷം കുറച്ച് സമയം പ്രാർത്ഥനാ നിരതമായി ആ ക്ഷേത്ര പരിസരത്തിൽ ഈശ്വരന് മുമ്പിൽ ഇരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയാൽ, ഇത്തരത്തിലുള്ള ആചാരങ്ങളിലൂടെ കടന്നു പോയാൽ നിഷ്ഠയായ ജീവിതമായിരിക്കണം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ആഹാരാദി കാര്യങ്ങളിൽ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ മദ്യം, അതുപോലെ തന്നെ പുകയില ഉപയോഗം, അതുപോലെ തന്നെ മുറുക്ക് തുടങ്ങിയവ ശീലമായിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൊള്ളുക. അതിനോടനുബന്ധിച്ച് ചില രോഗങ്ങൾ വന്നു ചേരാനുള്ള ചാൻസ് ഈ 13 നാളുകാർക്കുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചോണം. ഈ മദ്യം ഉപയോഗം, പുകയില, അതുപോലെ പുകവലി തുടങ്ങിയ ശീലങ്ങൾ ഒരുപക്ഷെ അത് ഏതെങ്കിലും വ്യവസ്ഥയിൽ നിർത്താനൊക്കുമെങ്കിൽ ഈ 2024 നിങ്ങൾ നിർത്തിക്കൊള്ളുക. ഇല്ലെങ്കിൽ തുടർന്നു വരുന്ന വർഷങ്ങളിൽ ഏതെങ്കിലും അതിനോടനുബന്ധമായ ചില രോഗങ്ങൾ പിടിപെടാനുള്ള ഒരു സാഹചര്യം കൂടി ഈ 13 നാളുകാർക്ക് കാണുന്നുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ചില ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും. വിജയത്തിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതിനെ ഒഴിവാക്കാൻ ദൈവ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഒരു ദൈവജ്ഞൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവവാക്കുകൾ പറയുന്ന ആളെന്ന നിലയിൽ നിങ്ങളോട് പറയുന്നു, ഈ 13 നാളുകാർക്ക് ഇത്തരം രോഗദുരിതങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അവയെ അകറ്റി നിർത്താൻ വേണ്ടി നമ്മൾ ഈ ഇത്തരം ശീലങ്ങളെല്ലാം ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചില്ല എങ്കിൽ സമ്പത്ത് ലഭിക്കുന്നത് പോകട്ടെ, ഈ രോഗത്തിനടിമപ്പെട്ട് ദുഃഖകരമായ ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകാനും ഈ 13 നാളുകാർക്ക് യോഗ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ദുഃഖം വരാതിരിക്കാൻ ഇതൊക്കെ ഉപേക്ഷിച്ച് ഈശ്വര ഭജനത്താൽ എല്ലാ നന്മയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും വീട്ടിലെ സാഹചര്യങ്ങളിൽ സന്തോഷമൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ആ സന്തോഷമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ദൈവത്തിൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥനാനിരതമായി നിന്നാൽ നമുക്ക് വന്നു ചേരാൻ കഴിയുന്ന സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന 2024 എല്ലാ സൗഭാഗ്യങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് തരട്ടെ. ഈ വർഷം സൗഭാഗ്യങ്ങളുടെ ഒരു കുതിച്ചുകയറ്റം തന്നെയാകട്ടെ നിങ്ങളുടെ ജീവിതം എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.